പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിൽ ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാമർ പ്രധാനമന്ത്രിയാകും ആകെയുള്ള അറുന്നൂറ്റി അൻപത് സീറ്റുകളിൽ നാനൂറിലധികം സീറ്റുകളാണ് ലേബർ പാർട്ടിക്ക് ലഭിച്ചത് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടി തകർന്നടിഞ്ഞു ഡെല്ലണ്ടനിൽ നിന്ന് എൻ വാസുദേവ് നമ്മോടൊപ്പം ചേരുകയാണ് മാധ്യമപ്രവർത്തകനാണ് ശ്രീ എൻ വാസുദേവ് എന്തായാലും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഋഷി സുനക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് വിലക്കയറ്റം ഒക്കെ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് രണ്ടേ ദശാംശം മൂന്ന് ശതമാനത്തിലേക്ക് കുറയുന്നു അതുകൊണ്ട് തന്നെ തിരികെ ഭരണം ലഭിക്കും എന്ന രീതിയിലാണ് നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ആ തീരുമാനം തെറ്റായി എന്നാണോ ഇത് തെളിയിക്കുന്നത് മറ്റൊന്ന് ഈ ബോറിസ് ജോൺസന് ശേഷം ഉണ്ടായ ഒരു രാഷ്ട്രീയ അസ്ഥിരത അതിനൊരു പരിഹാരമാകുമോ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇല്ല ആദ്യമേ പറയട്ടെ അദ്ദേഹത്തിന് തിരിച്ച് ഭരണം ലഭിക്കും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു അതെല്ലാവർക്കും അറിയാവുന്നതാണ് നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ പതിനാല് കൊല്ലമായിട്ടൊരു ഭരണവിരുദ്ധ വികാരം എപ്പോഴും എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകുന്നത് പോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആന്റി ഇൻകംപക്സി ഫാക്ട് എന്നൊക്കെ പറയുന്നത് പോലെ അതുമാത്രമല്ല കഴിഞ്ഞ പതിനാല് കൊല്ലത്തിനിടയിൽ അഞ്ച് പ്രധാനമന്ത്രിമാർ മാറി അത് മാ അതിന് വരിയായിട്ട് പതിനാല് പതിനഞ്ച് ഫിനാൻസ് ഏഴ് ഫിനാൻസ് മിനിസ്റ്റർ മാറി പിന്നെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ പറഞ്ഞ പോലെ എക്കണോമിക് പ്രശ്നമായിരുന്നു ഋഷി സുനക്ക് വരുന്നത് തന്നെ അതിനൊരു പരിഹാരമായിട്ടാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ നയതന്ത്രജ്ഞനല്ല യഥാർത്ഥ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു സാമ്പത്തിക ഒരു വിദഗ്ധൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം വെച്ചാൽ പറഞ്ഞാൽ കോവിഡ് കാലത്ത് ബോറിസ് ജോൺസൺ ഇദ്ദേഹത്തെ ധനകാര്യമന്ത്രിയാക്കുകയും അതായത് ചാൻസലർ ഓഫ് ഹെസ്റ്റക്കർ എന്ന് ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഫർലോക് തുടങ്ങി അല്ലെങ്കിൽ ലീറ്റ് ഔട്ട് ഹെൽപ്പ് ഔട്ട് എന്നുള്ള പുതിയ പരിപാടികൾ തുടങ്ങിയിട്ട് ഒരു വലിയ പരിധി വരെ കോവിഡ് കാലത്ത് ജനങ്ങളെ അണച്ചു നിർത്തിയ ഒരു ഒരു നേതാവാണ് അദ്ദേഹം വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പാടില്ല പക്ഷെ അദ്ദേഹം ആറുമാസം ബാക്കി നിൽക്കുകയും എന്തുകൊണ്ടാണ് ഇലക്ഷൻ നടത്തിയതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഉത്തരം പറയാൻ കഴിയും ഒരു പരിധിവരെ കൺസർവാ കൺസർവേറ്റീവ് പാർട്ടിക്ക് കിട്ടാവുന്ന തിരിച്ചടിയുടെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇവിടെ ഒരു പ്രധാന കാര്യം കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രകടനമല്ല റിഫോം പാർട്ടി എന്ന് പറഞ്ഞ ഒരു പഴയ ബ്രക്സിറ്റ് പാർട്ടി വീണ്ടും റിഫോം പാർട്ടി എന്നുള്ള പേരിൽ വീണ്ടും വരികയും ഫറാഷ് എന്നുള്ളൊരു ഒരു ഒരു തീവ്ര വലതുപക്ഷ നേതാവിന്റെ കീഴിൽ ആ പാർട്ടി അണികൾ വീണ്ടും അണിനിരക്കുകയും കൺസർവേറ്റീവ് പാർട്ടിയുടെ വളരെ കൺസർവേറ്റീവായ അല്ലെങ്കിൽ വളരെ വലത് തീവ്ര ചിന്താഗതിയുള്ളവർ മുഴുവൻ വോട്ട് ഫറാഷിന്റെ പാർട്ടിയിലേക്ക് പോവുകയും നമ്മൾ അറിയാം ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം വോട്ടുകൾ എല്ലാ മിക്കവാറും എല്ലാ കോൺസ്റ്റിറ്റുവൻസിയിലും പിടിച്ചു അത് വലുതായിട്ട് എഫക്ട് ചെയ്തത് കൺസർവേറ്റീവ് പാർട്ടിയാണ് ഏകദേശം പുതിയ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നൂറ്റി സീറ്റുകളിൽ ഈ ഭൂരിപക്ഷം കൺസർവേറ്റീവ് പാർട്ടിക്ക് മുകളിൽ ലേബർ പാർട്ടി കിട്ടിയ ഭൂരിപക്ഷത്തേക്കാളും വോട്ട് പിടിച്ചിരിക്കുന്നത് പരാഷന്റെ പാർട്ടിയാണ് അപ്പം ആ ഒരു വലിയൊരു ഫാക്ടർ മുൻകൂട്ടി കണ്ടാണ് സുനക്ക് എലക്ഷൻ പ്രഖ്യാപിച്ചത് പക്ഷെ അദ്ദേഹം വിചാരിച്ചതുപോലെ ആഘാതത്തിന്റെ ആഴം കുറയ്ക്കാനൊന്നും കഴിഞ്ഞില്ല നൂറ്റി ഇരുപത്തിയാല് സീറ്റുകൾ മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതാണ് പരാജയം പ്രതീക്ഷിച്ചിരുന്നതാണ് അത് പറയാൻ കാരണം എലക്ഷൻ ഏകദേശം ഒരു ആഴ്ച മുമ്പേ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് സൂപ്പർ മെജോറിറ്റി എന്നാണ് എന്തായാലും ജയിപ്പിക്കുക എന്നല്ല പറയുന്നത് വലിയൊരു ഭൂരിപക്ഷം നൽകിയാല് അത് രണ്ടു മൂന്ന് തവണത്തേക്കുള്ള മെജോറിറ്റി ഭരണ തുടർച്ച ലേബർ പാർട്ടിക്ക് കിട്ടാൻ ഇടവരും അതുകൊണ്ട് കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് തന്നെ അകന്നുകൊണ്ടിരിക്കുന്ന അണികളെ അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കിച്ചത് നിങ്ങൾ വോട്ട് കൊടുത്താൽ റിഫോം പാർട്ടിക്ക് വോട്ട് കൊടുത്താൽ ജയിക്കുന്നത് ലേബർ പാർട്ടിയാണ് അങ്ങനെ കുറെ ഫാക്ടേഴ്സാണ് അത് അദ്ദേഹം ജയിക്കുന്നുള്ളൊരു പ്രതീക്ഷയില്ല പക്ഷേ അദ്ദേഹത്തിന് ഒരു ജയം പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നര കൊല്ലം മുമ്പ് അദ്ദേഹം ചാർജ് എടുക്കുമ്പോൾ ഒക്ടോബറിൽ ചാർജ് എടുക്കുമ്പോൾ ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ചാർജ് എടുക്കുമ്പോൾ പതിനൊന്ന് ശതമാനമായിരുന്ന ഇൻഫ്ലേഷൻ അദ്ദേഹം രണ്ട് രണ്ട് ദശാംശം മൂന്നല്ല രണ്ട് ശതമാനത്തിലേക്ക് കൊണ്ടുവരികയും അത് മാത്രമല്ല ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കാൻ വരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എക്കണോമിക് ഫ്രണ്ടില് അങ്ങനെ ഒരു ഒരു മുന്നേറ്റം ഉണ്ടായി അത് മാത്രമല്ല ജി സെവൻ കൺട്രികളില് ഏറ്റവും നല്ല ഈ കഴിഞ്ഞ ആദ്യത്തെ ക്വാർട്ടറിൽ കഴിഞ്ഞ ഈ ആണ്ടിലെ ആദ്യത്തെ ക്വാർട്ടറിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് ബ്രിട്ടനാണ് ഈ ഈ അവകാശവാദത്തോടെയാണ് അദ്ദേഹം തുടങ്ങിയത് പക്ഷേ അദ്ദേഹത്തിന് തന്നെ വിജയിക്കും എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആഘാതം കുറയ്ക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അത് സാധിച്ചില്ല ഈ പതിനാല് കൊല്ലമായിട്ട് പല പ്രധാനമന്ത്രി അദ്ദേഹം കുറെ പ്രശ്നങ്ങൾ അദ്ദേഹം ഇൻഹെറിറ്റ് ചെയ്ത കുറേ പ്രോബ്ലം ഉണ്ട് കുടിയേറ്റത്തിന്റെ പ്രശ്നം കുടിയേറ്റം കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല എൻ എച്ച് എസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഇവിടുത്തെ ഹെൽത്ത് അതൊരു ശുശ്രൂഷാ രംഗത്ത് അതിൽ ഏകദേശം ഒരു ഡോക്ടറെ കാണുന്ന ശേഷം ഒരു കൊല്ലത്തോളം രോഗിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റ് ഭയങ്കരമായിട്ട് കൂടി അതിനിടയ്ക്ക് ഡോക്ടർമാരുടെ സമരം അങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ട് അതിന് പരിഹാരമായിട്ട് ഒരു ചേഞ്ച് ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ഒരു വലിയ പരിധിവരെ ബ്രിട്ടീഷ് ജനത കെയർ സ്റ്റാമറിനെ ഇപ്പൊ അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞതുപോലെ അത്തരത്തിലൊരു വലിയ മാറ്റത്തിന് വേണ്ടി ബ്രിട്ടീഷ് ജനത വോട്ട് ചെയ്യുന്നു ഒരു വ്യാഴവട്ടത്തിലേറെ ഭരണത്തിൽ നിന്ന് മാറി നിന്ന ലേബർ പാർട്ടി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അവർക്കുണ്ടാ പുതിയ വെല്ലുവിളി കാരണം ഇപ്പോൾ ബ്രിട്ടനിൽ നിലനിൽക്കുന്ന ചില കാര്യങ്ങൾക്ക് അപ്പുറമായി അവർ നേരിടേണ്ട ചില കാര്യങ്ങൾ ഉണ്ടല്ലോ അല്ല പ്രധാനമായ വെല്ലുവിളി എന്ന് പറഞ്ഞാല് ഒന്നാമത് അല്ല ഈ സാമ്പത്തിക ഒരു മാന്ദ്യത പക്ഷെ നമ്മൾ വിചാരിച്ച രീതിയിൽ സാമ്പത്തിക മാന്ദ്യത വന്നിട്ടില്ല എങ്കിലും പല കുടിയേറ്റം അതായത് ആറ് ലക്ഷത്തിലധികം പേര് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബോട്ടുകളിൽ വരുന്നു അങ്ങനെ കുറെ സങ്കീർണമായ കുടിയേറ്റ പ്രശ്നങ്ങളുണ്ട് അതിന് പല പരിഹാരങ്ങളും പല രീതിയിൽ നോക്കിയിട്ടും അത് നടന്നിട്ടില്ല പിന്നെ ബ്രക്സിന്റെ ബ്രെക്സിറ്റിന്റെ ചില പ്രശ്നങ്ങൾ നേരത്തെ നമ്മൾ എല്ലാ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബ്രെക്സിറ്റ് വരുത്തിയ സാമ്പത്തിക ആഘാതം ഒരു വലിയ പരിധി ഒരു ബ്രിട്ടീഷ് മാർക്കറ്റ് ഇത്തിരി ഡള്ളാകുന്നു ലണ്ടന് ഒരു വലിയ പരിധി വരെ ഒരു ലോകത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിൽ ഒരു ലണ്ടൻ ഒരു പങ്കാളി അതിന്റെ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ചെറുകിട വ്യവസായി പ്രശ്നങ്ങൾ അങ്ങനെ പിന്നെ അൺഎംപ്ലോയ്മെന്റ് പ്രൊഡക്ടിവിറ്റിയുടെ കുറവ് അങ്ങനെ പലവിധമായ സാമ്പത്തിക പ്രശ്നങ്ങൾ പലതായിട്ടുണ്ട് പക്ഷെ ഹെയർ സ്റ്റാമറിന് മുന്നോട്ടുള്ള പോക്ക് വളരെ സുഭകരമായിരിക്കില്ല കാര്യം എല്ലാവരും പറയുന്നത് പോലെ രണ്ടാം ലോക യുദ്ധ മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഒരു സാമ്പത്തിക ബാധ്യതയുമായിട്ടാണ് ഒരു ഗവൺമെന്റ് പടിയിറങ്ങുന്നത് അപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ ഈ ഋഷി സ്വന നേരിട്ടിരുന്ന അതേ പ്രശ്നങ്ങൾ വേറെ രീതിയിൽ കെയർ സ്റ്റാമറും നേരിടുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് സാമ്പത്തികമായിട്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടും പിന്നെ യൂത്ത് പിന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് നയപരമായിട്ട് രണ്ട് പാർട്ടികളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് സമയപരിമിതി മാധ്യമപ്രവർത്തകന് ഞങ്ങളോട് പ്രതികരിച്ചതിന്